ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സയാസുടെ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം. അതിനു മുമ്പേ ഇന്ന് രാവിലെ വീട്ടിനുള്ളിൽ മക്കളുണ്ടാക്കിയ ഒരു പൂക്കളം കാണാം. അവരവരുടേതായ രീതിയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഒരു പൂക്കളാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിലുള്ളെന്ന് കൊടുക്കേണ്ടതാണ്. അങ്ങനെ കുട്ടികളുണ്ടാക്കിയ പൂക്കളുമൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് വെണ്ടയ്ക്കയും തക്കാളിയും ഒഴിച്ചുള്ള ബാക്കി എല്ലാ കഷ്ണങ്ങളും ഞാനിതിലൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി വെണ്ടയ്ക്കയും നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഓരോന്നും ഈ വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ വെണ്ടയ്ക്ക ഞാൻ വറുത്ത് കോരി വെച്ചതാണ്. ഈ തക്കാളി അതിലേക്ക് വെച്ച് ലാസ്റ്റ് നമുക്ക് ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പരിപ്പ് ഞാൻ കഴുകി വെച്ചതാണ്. തോരപ്പരിപ്പ് ഒരു അരക്കപ്പ് അത് കഴുകി വെച്ചതാണ്. അത് വേണം. പിന്നെ ഒരു നേരങ്ങ വലിപ്പത്തിലൊരു പുളി വേണം. പിന്നെ ഇതിലേക്ക് തേങ്ങ വറുക്കാൻ ആവശ്യമായ സാധനങ്ങൾ, തേങ്ങ ഒരു അരമുറി, പിന്നെ ഇത് 5-6 ഉണക്കമുളക്, പിന്നെ ഇത് വറുക്കാൻ വേണ്ടത് 1 ടേബിൾ സ്പൂണ് ഉണക്കമല്ലി, പിന്നെ കായത്തിൻ്റെ പീസ്, 4 അല്ലി വെളുത്തുള്ളി, 1-5 ചെറിയ ഉള്ളി, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ കടുക്. നമുക്കൊരു പാന് അടുപ്പിലോട്ട് വെക്കാം. എന്നിട്ട് അതെല്ലാം ഒരുമിച്ച് അതിലിട്ടിട്ട് ഒന്നിച്ച് വറുത്ത് കോരി എടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. അങ്ങനെ തേങ്ങ ഇവിടെ നന്നായിട്ട് വറുവായിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലോട്ട് ഇട്ടിട്ട് ആ പുളിവെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ. നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. കഴുകി വെച്ച പരിപ്പ് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോ വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വറുത്തരച്ച തേങ്ങയിലാണ് നമ്മൾ പിന്നെ ഇത് വേവാനുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. ഇനി നമുക്ക് ഒരു വിസിൽ വരുന്നതുവരെ
കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മൾ ഒരു വിസിലടിച്ച് ആവി കളഞ്ഞതിന് ശേഷം നമ്മൾ തുറന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി വറുത്ത വെണ്ടക്കയും തക്കാളി പീസും ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം, അതിനുശേഷം തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം പിന്നെ മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ആവശ്യത്തിനും കൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കണം. ഇനി ഇത് താളിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ, വെളിച്ചെണ്ണയാണ് സാമ്പാറിന് ഏറ്റവും ബെസ്റ്റ്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. പൊട്ടിയതിന് ശേഷം സാമ്പാർ പൊടി, കറിവേപ്പില, ഉണക്കമുളക് ഇവ മൂന്നും ചേർത്ത് കൊടുത്ത് താളിച്ച് നമുക്ക് സാമ്പാറിലോട്ട് തിരിച്ചു വയ്ക്കാം. സാമ്പാർ പൊടി എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം. മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ചു വയ്ക്കാവൂ. ഇത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം, കമൻ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.